ഫാമിലി ഡോക്ടർ പരിപാടിയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം ടി ബി രോഗം ട്യൂബർക്കുലോസിസ് അതിനെ ചുരുക്കി പറയുന്ന ടി ബി അത് ഒരു സാംക്രമിക രോഗമാണ് അത് ഇന്ത്യയെ സംബന്ധിച്ചോളം അത് വലിയൊരു ആരോഗ്യ പ്രശ്നമായിട്ട് തന്നെ തുടരുന്നു ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും ടി ബി നിവാരണം അത്ര എളുപ്പമല്ലാത്ത ഒരു കാര്യമായിട്ട് മാറിയിരിക്കുകയാണ് നമ്മൾ പല പല രോഗങ്ങളും പൂർണ്ണമായിട്ട് നിർമ്മാർജ്ജനം ചെയ്തിട്ടുണ്ട് ചിക്കൻ ആണെങ്കിലും പോളിയോ വിള്ളബോധമാണെങ്കിലും ഇങ്ങനെയുള്ള പല പല രോഗങ്ങൾ പക്ഷേ ടി ബി നമുക്കിപ്പോഴും പൂർണ്ണമായിട്ടും മാറ്റാൻ സാധിച്ചിട്ടില്ല പൂർണ്ണമായിട്ടും മാറ്റാൻ സാധിക്കാത്തത് മാത്രമല്ല അത് ഒരു പരിധി വരെ പോലും നമുക്ക് നിയന്ത്രിക്കാൻ സാധിച്ചിട്ടില്ല അതിൻ്റെ പ്രധാന കാരണം ഈ രോഗം തന്നെ നമ്മുടെ സാമൂഹ്യമായിട്ടും ഒക്കെ ഉള്ള കാര്യങ്ങളെ നമ്മുടെ പോഷകക്കുറവ് ഇതെല്ലാം തന്നെ അടിസ്ഥാനമാക്കിയിട്ടുള്ള രോഗമാണ് നമ്മളെങ്ങനെ ജീവിക്കുന്നു നമ്മുടെ ആരോഗ്യം എങ്ങനെയാണ് പോഷകക്കുറവുണ്ടോ ഇതെല്ലാം ഉണ്ടെങ്കിൽ ഈ രോഗം പുറം പുറമേ വരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ള രോഗങ്ങളെപ്പോലെ മറ്റുള്ള രോഗങ്ങളാണെങ്കിൽ എവിടെ വേണമെങ്കിലും പകരാം ആർക്ക് വേണമെങ്കിലും ബാധിക്കാം പക്ഷേ ഈ രോഗം പ്രധാനമായിട്ടും ഒരു സാമ്പത്തികമായിട്ട് കുറഞ്ഞ നിലവാരം പുലർത്തുന്നവരും പാർപ്പിടമില്ലാത്തവരും ഇങ്ങനെയുള്ളവരിലാണ് കൂടുതൽ നമ്മൾ കാണുന്നത് അതിൻ്റെ കാരണങ്ങളും പ്രത്യേകിച്ചുണ്ട് അപ്പോൾ ഈ ടി ബി രോഗം എന്ന് പറയുമ്പോൾ അത് ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ശ്വാസകോശത്തെ തന്നെയാണ് ഏകദേശം തൊണ്ണൂറ് ശതമാനവും ശ്വാസകോശത്തെ ബാധിക്കുന്നു പത്ത് ശതമാനം ശരീരത്തിലെ ഏത് അവയവത്തെ വേണമെങ്കിലും തലച്ചോറ് മുതൽ കരൾ വൃക്ക വൻകുടല് ചെറുകൊടൽ ഇതുപോലെ ശരീരത്തിൻ്റെ എല്ലാവയം എല്ലിനെ ബാധിക്കാം എല്ലാ അവയവവും ബാധിക്കാം ചുരുക്കത്തിൽ ഒരു രോഗിക്ക് ഏത് രോഗലക്ഷണം ഉണ്ടെങ്കിലും ഈ ടി ബി രോഗം ഒരു സാധ്യതയാണ് അത്രയും വിധത്തിൽ ടി ബി രോഗം പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ട് പക്ഷേ പ്രധാനമായിട്ടും ശ്വാസകോശത്തിനെ തന്നെയാണ് അത് ബാധിക്കുന്നത് ടി ബി രോഗം നമുക്ക് വേണമെങ്കിൽ പറയാം ഏറ്റവും കാലപ്പഴക്കമുള്ള ഒരു രോഗമെന്ന് വേണേലും പറയാം കാരണം ഈ ഈജിപ്ഷ്യൻ മമ്മികളിൽ തന്നെ അത് പരിശോധിക്കുമ്പോൾ അതിൽ ആ മമ്മികളിൽ തന്നെ പ്രത്യേകിച്ചും നട്ടലിനെ ബാധിച്ച ടി ബി ഉണ്ടായിരുന്നു എന്നുള്ള തെളിവുകൾ കാണുന്നുണ്ട് അപ്പോൾ അത്രയും കാലപ്പഴക്കമുള്ള ഒരു രോഗം തന്നെയാണ് അതിപ്പോഴും നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ ഈ രോഗം തന്നെ ഇത് രോഗമാണെന്ന് കണ്ടുപിടിച്ചത് തന്നെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ ജർമ്മൻ ഒരു ഫിസിഷ്യൻ ഡോക്ടർ റോബർട്ട് കോക്ക് എന്നുള്ള വ്യക്തിയാണ് അതിനു ശേഷമാണ് ഈ രോഗം നമുക്ക് അണുബാധ കൊണ്ടാണെന്നും അത് നിയന്ത്രിക്കാമെന്നും അത് ചികിത്സിച്ചു മാറ്റാമെന്നുള്ള അറിവ് ലഭിച്ചത് അതിനു അതിനുമുമ്പെയൊക്കെ ഈ ടി ബി രോഗം വന്നു കഴിഞ്ഞാൽ ടി ബി രോഗത്തിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് തുടർച്ചയായിട്ടുള്ള ചുമ വൈകിട്ടാകുമ്പോൾ പനി ദേഹം ശോഷിപ്പ് ചുമ ചുമച്ച് ചുമ കപത്തിൽ തന്നെ രക്തം കാണുന്നുണ്ട് പിന്നെ ബാക്കി അവയവങ്ങളെ ബാധിക്കുന്നുണ്ട് പിന്നെ അവസാനം ഇവരെയൊക്കെ ഒരു അസൈലെന്നുള്ള കണക്കിൽ തുറസായിട്ടുള്ള സ്ഥലത്ത് ഈ രോഗം ബാധിച്ചവരെ താമസിക്കാൻ വിടുക അവിടെ അവരെ അന്ത്യം സംഭവിക്കുന്നു എന്നുള്ള കണക്കിലായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിനു മുമ്പേ ഉള്ള രീതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിന് ശേഷം ഇതിന് ഫലപ്രദമായിട്ടുള്ള മരുന്നുണ്ടെന്നുള്ളത് തെളിയിക്കുകയും കണ്ടുപിടിക്കുകയും പ്രത്യേകിച്ചും ഇത് വളരെ നീണ്ട ചികിത്സ വേണ്ട രോഗമായതുകൊണ്ടും ഒരു മരുന്നിൽ നിയന്ത്രിക്കാൻ പറ്റാത്ത ഏകദേശം നാല് മരുന്നുകളെങ്കിലും ഒരുമിച്ച് നൽകി മാത്രമേ ഈ രോഗം നിയന്ത്രിക്കാൻ പറ്റുള്ളൂ അതും കുറഞ്ഞതൊരു ആറ് മാസമെങ്കിലും മരുന്ന് കൊടുക്കണം എല്ലിനെ ബാധിക്കുന്നതും തലച്ചോറിനെ ബാധിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള രോഗങ്ങൾക്ക് ചിലപ്പോൾ ഒമ്പത് മാസത്തിൽ കൂടുതൽ രോഗം മരുന്ന് നൽകേണ്ടതും ആവശ്യമായിട്ട് വരുന്നുണ്ട് ഈ ചികിത്സിച്ചു മാറ്റാമെന്നുള്ള ഒരു നിലയിലെത്തിയപ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ഈ മരുന്നിന് ഒന്നും തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ടി ബി അണുക്കൾ ഇപ്പോൾ നമ്മളെ ബാധിക്കുന്നു എന്നുള്ളതാണ് പുതുതായിട്ട് നമ്മൾ നിർണ്ണയിക്കുന്ന ടി ബി രോഗമുള്ളവരിൽ ഒരു മൂന്നേ ദശാംശം ഒമ്പത് ശതമാനം പേർക്കും മരുന്ന് കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള രോഗങ്ങൾ ഉണ്ടെന്നുള്ളതാണ് കാണുന്നത് നിലവിലെ രോഗമുള്ളവരിൽ തന്നെ ഇരുപത്തൊന്ന് ശതമാനം ആളുകൾക്ക് അത് ഈ പറയുന്ന മരുന്ന് കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റാത്ത രോഗമാണെന്നാണ് കാണുന്നത് അതിന് കാരണം പലപ്പോഴും നാല് മരുന്ന് ഏകദേശം ആറുമാസം കഴിക്കുക എന്ന് പറയുമ്പോൾ പലരും അത് മരുന്ന് കഴിക്കാൻ പഠിക്കുന്നു എന്നുള്ളതാണ് ഈ മരുന്നുകൾ തന്നെ പലപ്പോഴും ചെറിയ ചെറിയ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കാം ചിലപ്പോൾ വയറ്റിന് അസ്വസ്ഥ വരാം ഷർദിലുണ്ടാക്കാം കരളിനെ ബാധിക്കാം ഇതുപോലുള്ള പ്രശ്നങ്ങളും കൂടെ ഉള്ളപ്പോൾ ഈ മരുന്ന് തുടർച്ചയായിട്ട് കഴിക്കാൻ മടി കാണിക്കുന്നതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഈ രോഗം നിയന്ത്രിക്കാൻ സാധിക്കാതെ വരുന്നത് വേറൊരു ഘടകം ഇത് പൊതുവേ നമ്മൾ ഈ രോഗം കൂടുതൽ കാണുന്നത് ഈ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ വന്നിവിടെ താമസിക്കുന്ന തൊഴിലാളികളുടെ ഇടയ്ക്ക് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് സാമൂഹ്യമായിട്ട് പിൻ പിന്നോക്കം നിൽക്കുന്ന ആളുകളുടെ ഇടയ്ക്ക് കാരണം ഈ പല തൊഴിലാളികളും ഒരു മുറിയിൽ തന്നെ പത്തിരുപത് പേർ താമസിക്കുന്നുണ്ട് ജനല് തന്നെ കാണൂല കാറ്റോട്ടമില്ലാത്ത അടഞ്ഞ റൂമിൽ മുറിയിൽ ഇരുപത് ഇരുപത് പേർ ഇരുപത്തഞ്ച് പേരൊക്കെ താമസിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ രോഗം പിടിപെടാനുള്ള സാധ്യത കൂടുന്നു എന്നുള്ളതാണ് ഈ രോഗം തന്നെ മറ്റുള്ളവരെ ബാധിക്കുന്നത് ഈ ചുമയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന ഡ്രോപ്ലെറ്റ് എന്ന് പറയും അപ്പോൾ അത് വേറൊരു വ്യക്തിയെ ശ്വസിക്കുമ്പോൾ അയാൾക്ക് ടി ബി ഉണ്ടാകുന്നു എന്നുള്ളതാണ് അപ്പോൾ ചുമയ്ക്കുമ്പോൾ സംസാരിക്കുമ്പോൾ ചിരിക്കുമ്പോൾ തുമ്മുമ്പോൾ ഇതുപോലുള്ള ശ്വാസകോശമായിട്ട് ബന്ധപ്പെട്ട എന്തു ചെയ്യുമ്പോഴും അത് അന്തരീക്ഷത്തിൽ ഈ അണുക്കൾ പ പടരാനുള്ള സാധ്യതയുണ്ട് പടർന്നാൽ തന്നെ ആ അന്തരീക്ഷത്തിൽ അത് വളരെ മണിക്കൂറുകളെങ്കിലും അവിടെ നിൽക്കുന്നുണ്ട് ഈ അണു അണുക്കൾ അവിടെ ആ വായു ശ്വസിക്കുന്ന വ്യക്തികളിലേക്ക് പകരുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് രക്തത്തിൽ കൂടി പകരുന്ന രോഗമല്ല നമ്മളൊരു വ്യക്തിയെ തൊടുന്നതുകൊണ്ടോ ഒരു വ്യക്തിയുടെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കുന്നതുകൊണ്ടോ ഒന്നും തന്നെ ഈ രോഗം പടരാൻ സാധ്യയില്ല അപ്പോൾ അപ്പോൾ ചുമക്കുകയും തുമ്മുകയും അന്തരീക്ഷത്തിലുണ്ടാകുന്ന അണുബാധ അത് സൂസിക്കുമ്പോഴാണ് ഈ രോഗം ഉണ്ടാകുന്നത് പക്ഷേ പലപ്പോഴും ഇതുപോലുള്ള സാഹചര്യങ്ങൾ ജീവിക്കുന്നവർക്ക് എന്തു പറഞ്ഞാലും അവർക്ക് വേറൊരു സാഹചര്യം ഇല്ലാത്തടത്തോളം കാലം ഒരു വ്യക്തിക്ക് ടി വി ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് നിശ്ചയമായിട്ടും ടി വി ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതാണോ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത് വായു സഞ്ചാരമുള്ള റൂം മുറികളിൽ വേണം നമ്മൾ കിടന്നുറങ്ങാൻ അല്ലെങ്കിൽ താമസിക്കാൻ പിന്നെ പോഷകക്കുറവുണ്ടെങ്കിൽ ഈ രോഗം പെട്ടെന്ന് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതിന് തന്നെ നമ്മുടെ നാട്ടിൽ വളരെയേറെ ജനങ്ങളുടെ ഇടയ്ക്കുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് അതുകൊണ്ടും തന്നെയാണ് ടി ബി നമുക്ക് പൂർണ്ണമായിട്ടും നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിച്ചിട്ടില്ലാത്തത്